നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 23 തീയതി 1199 ആണ്ട് മീനമാസം 10 തീയതി ശനിയാഴ്ച. ഇന്ന് ആഴ്ച ശനിയാഴ്ചയാണ്. നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് പൂരം. പൂരം നക്ഷത്രം ശുഭപ്രദമാണെങ്കിൽ പോലും ഇന്നത്തെ വാരം ശനിയാഴ്ചയാണ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ദശ ആ ഗ്രഹത്തിൻ്റെ കൺട്രോളിലാണ് ആ ദിവസം ഫുള്ളായിട്ട്. അപ്പോൾ ശനി എന്ന് പറയുമ്പോൾ മന്ദനാണ്. കാര്യങ്ങൾ അത്ര കണ്ട് സന്തോഷത്തിൽ കൊടുക്ക നമ്മളെ വിടുന്നവനല്ല, തടസ്സപ്പെടുത്തും, നമ്മളെ പലതരത്തിൽ ചുറ്റിക്കും, വേദനിപ്പിക്കും ഒക്കെ ചെയ്യുന്ന ദശാനാഥനും കൂടിയാണ് ശനി. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, പൂരം നക്ഷത്രം എന്ന് ഞാൻ പറഞ്ഞു, പൂരം നക്ഷത്രം മീനമാസത്തിലെ പൂരം നക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് പോവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മന്ദീഭാവം ഉണ്ടാവും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്ക റിസൾട്ട് ലഭിക്കത്തില്ല, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനിട വരും, പിന്നെ പല കാര്യങ്ങളും ചെയ്യാനുള്ള അലസതയും മന്ദതയും കൂടും. പഠിക്കുന്ന കുട്ടികളാവട്ട് പഠിക്കാനുള്ള താല്പര്യക്കുറവ് വരും, പഠിച്ചുകൊണ്ട് പോണത് തന്നെ പ്രാവർത്തികമാക്കാത്ത അവസ്ഥയുണ്ടാവും. അതുപോലെ അല്ലാതെ ഉള്ളവർക്ക് തന്നെ ദേഷ്യം കൂടും, ഉന്മേഷമില്ലാതെ വരും, അപ്പോൾ ശത്രുക്കളെ എണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ബർത്ത്ഡേ വരുന്ന ഈ ഒരു വർഷത്തിനകത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോണേ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ദോഷം എഫക്റ്റ് ചെയ്യരുത്. അതിന് ആചാര്യന്മാർ പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, ശാസ്താക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പൻ കോവിലിൽ നീരാഞ്ജനം കത്തിക്കുക, ശനി വ്രതം നോക്കുക, സൂര്യ ഭഗവാനെ തൊഴുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് പൂരനക്ഷത്രക്കാർ, കാക്കച്ച് ചോറ് കൊടുക്കുക, നാട്ടിൽ നമ്മളെ നളമ്പേരം വെച്ച് കൊടുത്താലും മതി, എള്ള് പായസം നടത്തുക, നെയ്യ് അഭിഷേകം ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ശനിയുടെ ദോഷം കുറയാനും ശാസ്താവിൻ്റെ പ്രീതി വർദ്ധിക്കാനും സഹായിക്കും. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ദിവസമല്ല. ശനിയാഴ്ച ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾ ആകിലും ഒന്നും ചെയ്യാതിരിക്കുക. ഇല്ല, ഇന്ന് ശുഭകാര്യം ചെയ്തേ തീരുള്ളൂ, ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. അഭിജിത്ത് എന്ന് പറയുന്ന 28-ാമത്തെ നക്ഷത്രം എല്ലാ ദിവസവും കുറേച്ച വീതം എല്ലാ നക്ഷത്രത്തിനുമായിട്ട് വീതിച്ചു കൊടുത്തു. ആ സമയത്ത് മറ്റ് ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യൂലെന്നാണ്. എല്ലാ ദോഷഭാവങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് അഭിജിത്തിന്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം മറ്റ് മുഹൂർത്തങ്ങളൊന്നും തന്നെ ബാധകമല്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് രാഹുവിൻ്റെ പ്രവർത്തനം. രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്. അപ്പോൾ സർപ്പം നമ്മളെ ചുറ്റിക്കാൻ ഇടവരുന്ന ഗ്രഹമായതുകൊണ്ടാണ് രാഹുകാല സമയം പ്രധാനമായിട്ട് യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പറയണേ. ശനിയാഴ്ച 9 മണി തൊട്ട് 10:30 എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും രാഹുകാല സമയം
പതിനൊന്ന് മണി ഇപ്പോൾ 10 മണി തൊട്ട് അല്ല രാവുകാല സമയം ആരംഭിക്കുന്നത്, 9:31 തൊട്ട് 11:01 വരെയാണ് രാവുകാല സമയം. 9:10 9:31 തൊട്ട് 11:01 വരെ ഈ സമയം യാത്രാധികാര്യങ്ങൾ മാറ്റിവെക്കുക. ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ 9:31 മുമ്പ് തുടങ്ങുക, അല്ലെങ്കിൽ 11:01 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യാത്ര തുടരുക, യാത്ര ആരംഭിക്കുക. അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും സമയം. ഇവ രണ്ടുപേരും ഈ 12 മണിക്കൂർ പകലുള്ളതിൽ ഈ 3 മണിക്കൂർ സമയം വളരെ നെഗറ്റീവ് ഫലത്തെ പ്രകൃതിയിൽ കൊടുക്കുന്ന സമയമാണ്, അവരുടെ കൺട്രോളിലാണ്. അപ്പോൾ നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യും ആ സമയത്ത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ ആ സമയവും ഒഴിവാക്കാൻ പറയണേ. ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് 6:30 തൊട്ട് 8 മണി വരെയും യമകണ്ഠകാല സമയം വരുന്നത് 2:01 തൊട്ട് 3:31 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അമ്മ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും എല്ലാം ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ ദോഷങ്ങളിൽ നിന്നും അതിജീവിക്കാൻ സഹായിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.